നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വളരെ അധികം പ്രതീക്ഷയോടുകൂടി സഭ നടത്തിയ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും അതിനോട് ചേർന്ന് നടക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡും ഒരു പ്രഹസനം മാത്രമായി മാറിയോ എന്നുള്ളതാണ് ഇന്ന് വിശ്വാസികൾ സഭാ സിനഡിനോടും സഭാ പിതാക്കന്മാരോടും ചോദിക്കുന്ന ചോദ്യം. ഈ രണ്ട് സമ്മേളനങ്ങളും ആരെയൊക്കെയോ വെള്ളപൂശുവാനും ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കുവാനും ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുമുള്ള ഒരു വഴി മാത്രമായിരുന്നോ സീറോ മലബാർ സഭയ്ക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് എന്ന് വിശ്വാസികൾ ചോദിക്കുവാൻ കാരണങ്ങൾ ഏറെയുണ്ട്. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും അതിനോട് അനുബന്ധിച്ച് നടന്ന സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡും വെറുമൊരു പ്രഹസനമായി മാറിയോ? ഈ രണ്ട് സമ്മേളനങ്ങൾ കൊണ്ട് സഭയ്ക്കുണ്ടായത് നേട്ടമാണോ കോട്ടമാണോ എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ അതിന് സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കേണ്ട ചുമതല സിനഡിനുണ്ട്. സഭാവിശ്വാസികൾ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പാലായിൽ നടന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സഭയ്ക്ക് നേട്ടമുണ്ടാകുന്നതിന് പകരം കോട്ടമാണ് ഉണ്ടായതെന്ന് ആ അസംബ്ലിയിൽ നടന്ന പല ചെയ്തികളും നമുക്ക് വെളിവാക്കി തന്നിരിക്കുകയാണ്. അതിലുപരി ഇത്തരം അസംബ്ലികൾ കൊണ്ട് സഭയ്ക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മെത്രാൻ സിനഡിലെ തന്നെ ഒരു മെത്രാൻ, ഒരു രൂപതാ അധ്യക്ഷൻ 5 വർഷം മുമ്പ് നടന്ന അസംബ്ലിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത് 5 വർഷം മുമ്പും ഇത്തരം ഒരു അസംബ്ലി നടന്നിരുന്നു, അതിൽ പല തീരുമാനങ്ങളും എടുത്തിരുന്നു, എന്നാൽ ഭൂരിപക്ഷ തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അസംബ്ലി എന്തിനായിരുന്നു? ഇതൊരു പ്രഹസനം മാത്രമായിരുന്നില്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കും. ആ രൂപതാധ്യക്ഷൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴുമുള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് പ്രാവർത്തികമാക്കാനാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായിട്ട് പ്രാവർത്തികമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തുമാത്രം പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരുമ, കൂട്ടായ്മ. ഒരു ഒന്നായിട്ട് ഒരു സഭാ ഗാത്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുവാനുള്ളൊരു ആവേശം, ഒരു ചൈതന്യം ഈ അസംബ്ലിക്ക് നൽകാനായിട്ട് മെത്രാൻ സിനഡിലെ ഒരു അംഗത്തിന്റെ വാക്കുകൾ തന്നെ നമ്മൾ കേട്ടു. അങ്ങനെ വരുമ്പോൾ വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത് കൊട്ടും കുരവയുമായി നടത്തിയ ഈ അസംബ്ലിയുടെ പ്രാസംഗികത എന്തായിരുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. എന്തിനായിരുന്നു ഇങ്ങനെയൊരു നാടകം? എന്തിനായിരുന്നു ആളുകളെ വിളിച്ചുകൂട്ടി എന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെയൊരു അസംബ്ലി നടത്തിയത്? അതുകൊണ്ട് ശരിക്കും സീറോ മലബാർ സഭയുടെ ആത്മീയ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് എന്തു പ്രയോജനമാണ് ഉണ്ടായത് എന്ന് വിശ്വാസികൾ ചോദിക്കുകയാണ്. ഇത്തരം ഒരു അസംബ്ലി നടക്കുമ്പോൾ വിശ്വാസികൾ അമിത പ്രതീക്ഷ വെച്ചു പുലർത്തിയതിനും കാരണമുണ്ട്. ഇതിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും അൽമായ പ്രതിനിധികളായിരുന്നു. ആ പ്രതിനിധികൾ എങ്ങനെ വന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. എന്നാൽ അൽമായ പ്രതിനിധികൾ കൂടുതൽ ഉണ്ടായിരുന്നു, വൈദികരെക്കാൾ കൂടുതൽ, മെത്രാന്മാരെക്കാൾ കൂടുതൽ, സന്യസ്തരെക്കാൾ കൂടുതൽ. അപ്പോൾ വിശ്വാസികൾ ചിന്തിച്ചു, സഭയുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും അവിടെ ചർച്ചയാകും, പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി ചർച്ചയാകും, ഭൂമി കുംഭകോണത്തെ പറ്റി ചർച്ചയാകും, വ്യാജരേഖ കേസിനെ പറ്റി ചർച്ചയാകും. ഇതൊക്കെ സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാ, അതിനുവേണ്ടി അല്ലേ ഈ അസംബ്ലി എന്നൊക്കെ മൂഢന്മാരായ മഠയന്മാരായ വിശ്വാസികൾ ഒരു നിമിഷം ചിന്തിച്ചിരിക്കാം. എന്നാൽ ഇതൊന്നും അവിടെ നടന്നില്ല എന്നുള്ളതാണ് വിശ്വാസികളെ ഞെട്ടിക്കുന്ന കാര്യം. കാരണം അസംബ്ലിയുടെ അവസാന ദിനം കൺക്ലൂഷൻ എന്ന നിലയിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ, അവതരിപ്പിച്ചപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ല, ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയായത് എന്നു വേണം കരുതുവാൻ. ഇവിടെ അവതരിപ്പിച്ച ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അവലോകനം ചെയ്യുമ്പോൾ അതിൽ ഭൗതിക കാര്യങ്ങളാണ്
കൂടുതൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുവാനുള്ളതായിരുന്നു സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ഭൗതിക കാര്യങ്ങൾക്കാണോ സഭ ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്, വിശ്വാസികളുടെ ചോദ്യത്തിന് സഭാ സിനഡും സഭാ മേലധ്യക്ഷന്മാരും മറുപടി പറഞ്ഞേ മതിയാകൂ. ഇവിടെ ചില നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അൽമായയുടെ പ്രാതിനിധ്യം കൂട്ടണമെന്നൊക്കെ പറയുന്നു, അതൊക്കെ നല്ല കാര്യമാണ്, അതും ആവശ്യമാണ്. എന്നാൽ ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതബോധന പ്രശ്നമാണ്, മതബോധന പഠനമാണ്, സഭയുടെ പാരമ്പര്യത്തെ പറ്റിയുള്ള പഠനമാണ്, സഭയുടെ വിശ്വാസത്തെ പറ്റിയുള്ള പഠനമാണ്, നമ്മുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നതിനെ പറ്റിയുള്ള വെല്ലുവിളികളാണ്. അതിലുപരി സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിശുദ്ധ ബലിയർപ്പണം നടപ്പിൽ വരുത്തുന്നതാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നടത്തിയ ഈ അസംബ്ലി എന്തിനു വേണ്ടിയായിരുന്നു, ഈ പ്രഹസന മന്ദിരം വേണ്ടിയായിരുന്നു എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ അതിൽ എങ്ങനെ തെറ്റു പറയും? സഭ കർത്താവിന്റെ മൗതിക ശരീരമാണ്. അപ്പോൾ സഭയുടെ അസംബ്ലിയിൽ വിശ്വാസികളെ എങ്ങനെ വിശ്വാസ സത്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്താം, എങ്ങനെ പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി ബോധ്യങ്ങൾ നൽകാം, എങ്ങനെ വിശ്വാസ പരിശീലനം നൽകാം, കുട്ടികൾക്ക് എങ്ങനെ നല്ല മതബോധനം കൊടുക്കാം, ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഏകീകൃത ബലിയർപ്പണം ഒരു രൂപതയിൽ നടക്കാത്തതിന്റെ കാരണം എന്താണ്, അതിന് പുറകിൽ നടക്കുന്ന ഗൂഢാലോചനകൾ എന്താണ്, അതിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണം, തെറ്റ് ചെയ്തവർക്കെതിരെ സഭാ ശിക്ഷണ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അൽമായ പ്രാതിനിധ്യം മാത്രം കൂട്ടിക്കൊണ്ട് കൊട്ടും കുരവയുമായി ഈ നടത്തിയ പ്രഹസനം കൊണ്ട് എന്താണ് സഭയ്ക്കുണ്ടായ നേട്ടം? ഇത്തരത്തിൽ സഭയുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗൗരവപൂർണമായ ഒരു സ്ഥാനം കൊടുക്കാതെ മറ്റുള്ള ഭൗതിക കാര്യങ്ങൾ, അതിപ്പോൾ കത്തോലിക്കാ കോൺഗ്രസിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്ന കാര്യമാണെങ്കിലും അതിന് ശാഖകൾ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും ജെ വി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ ഭൗതിക കാര്യങ്ങളാണ്, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, വിശ്വാസികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ അതിലുപരി വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്കായിരുന്നു സഭാ സിനഡ് ഊന്നൽ കൊടുക്കേണ്ടത്. ഇവിടെ അത് നടന്നു കണ്ടില്ല. ഇവിടെ ഇത്തരത്തിലുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമുണ്ടായിരുന്നു, അതും ഭൗതിക കാര്യങ്ങളാണ്. സഭയുടെ കെട്ടുറപ്പിനെ തകർത്തെറിയുവാൻ തക്കവണ്ണം ശക്തിയാർജിച്ച, സഭയെ ആഗമാനം അപമാനിച്ച വ്യാജരേഖ കേസ്, അതിന്റെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ല? 5 വർഷത്തിൽ ഒരിക്കൽ കൂടിയ സീറോ മലബാർ സഭയുടെ ഈ അസംബ്ലിയിൽ, അതും അൽമായ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഈ അസംബ്ലിയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തില്ലെങ്കിൽ ഈ അസംബ്ലിയുടെ പ്രാസംഗികത തന്നെ എന്താണ് പിതാക്കന്മാരെ എന്നാണ് സിനഡ് പിതാക്കന്മാരോടും ഈ അസംബ്ലി സംഘടിപ്പിച്ചവരോടും ചോദിക്കുവാനുള്ളത്. മുൻ സഭാതലവന്റെ രാജിയിൽ കലാശിപ്പിച്ച, സഭയുടെ മാനം കവർന്ന, സഭയെ നാണം കെടുത്തിയ വ്യാജരേഖ കേസ് തീർച്ചയായിട്ടും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്തില്ല. എന്നാൽ അസംബ്ലിയുടെ ഫൈനൽ റിപ്പോർട്ടിൽ പറയുന്നു, പണ്ട് നടന്നിരുന്ന പള്ളി യോഗങ്ങളുടെ ഒരു ആധുനിക പതിപ്പാണ് ഇപ്പോൾ ഈ നടന്ന അസംബ്ലി എന്ന്, ശുദ്ധ അസംബന്ധമെന്ന് മാത്രമേ അതിനെ പറയുവാനൊക്കത്തുള്ളൂ. കാരണമുണ്ട്, അന്ന് നടന്നിരുന്ന പള്ളി യോഗങ്ങളെ പറ്റി ഒന്നുകൂടി പഠിക്കുന്നത് ഉചിതമായിരിക്കും. അന്ന് നടന്നിരുന്ന പള്ളി യോഗങ്ങൾ ഇടവക തലത്തിലാണ് നടന്നിരുന്നത്. അവിടെ ആ ഇടവകയിലുള്ള എല്ലാ കുടുംബനാഥന്മാരും ആ പള്ളിയോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പള്ളിയോഗങ്ങളുടെ ആധുനിക പതിപ്പാണെങ്കിൽ അവിടെ എല്ലാ ഇടവകകളിലും നിന്നുള്ള തിരഞ്ഞെടുത്ത പ്രതിനിധികളല്ലേ
പങ്കെടുക്കേണ്ടത്. അങ്ങനെ എത്ര പ്രതിനിധികൾ അവിടെ പങ്കെടുത്തു എന്ന് നിങ്ങൾ പറയണം. ഇവിടെ പങ്കെടുത്തവരൊക്കെ അവരവരുടെ രൂപതകളിലെ മെത്രാന്മാരുടെ ഏറ്റവും അടുപ്പമുള്ളവർ, മെത്രാൻ ഇഷ്ടമുള്ളവർ, മെത്രാനെ പുകഴ്ത്തി നടക്കുന്നവരൊക്കെ തന്നെയല്ലേ എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അത് അല്ല എന്ന് തെളിയിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണം. നിങ്ങൾ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുത്തത്? മെത്രാന് ഏറ്റവും അടുപ്പമുള്ളവർ, അല്ലെങ്കിൽ മെത്രാനെ എതിർക്കാത്തവർ, മെത്രാൻ പറയുന്നതെല്ലാം ഹാ ഹാ എന്ന് മൂളിക്കേൾക്കുന്നവരാണോ ഇതിൽ പങ്കെടുത്ത അൽമായ പ്രതിനിധികൾ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, ഇത് പള്ളിയോഗങ്ങളുടെ ഒരു ആധുനിക പതിപ്പായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇടവകകളിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അസംബ്ലിയായിരുന്നു. എന്നാൽ നിങ്ങളത് ചെയ്യാത്തടത്തോളം കാലം ഇതിന് പണ്ട് നടന്നിരുന്ന പള്ളിയോഗങ്ങളുടെ ആധുനിക പതിപ്പ് എന്ന് പറയുവാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഇവിടെ മെത്രാനെ അനുകൂലിക്കുന്നവർ മാത്രമാണ് പങ്കെടുത്തവർ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും സഭാവിശ്വാസികളാണ്, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. എറണാകുളത്തു നിന്ന് ഈ അസംബ്ലിയെ സംബന്ധിക്കുവാൻ വന്ന 7 പേർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടു. മുൻ സഭാതലവനെ അപമാനിക്കുവാനും അദ്ദേഹത്തെ താറടിച്ചു കാണിക്കുവാനുമുള്ള ഗൂഢാലോചനകൾ നടത്തി. ആഗോള കത്തോലിക്ക സഭയുടെ മുമ്പിലും ലോകം മുഴുവനിലും സീറോ മലബാർ സഭയെ അപമാനിക്കുവാൻ ശ്രമിച്ച ഈ 7 പേരെയും തെരഞ്ഞെടുത്തു വിട്ടത് ഒരു മെത്രാനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഭയാനകത നമുക്ക് മനസ്സിലാകുന്നത്. സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണം എറണാകുളത്ത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്നുമേ വിശദമായി ചർച്ച ചെയ്യാതെ ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഈ അസംബ്ലി നടത്തിയത് എന്നുള്ള കാര്യവും വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞു പോയതല്ലാതെ പരിശുദ്ധ ബലിയർപ്പണം എങ്ങനെ നടപ്പിൽ വരുത്തണമെന്നോ എങ്ങനെ നടപ്പിൽ വരുത്താമെന്നോ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിന് എതിരെ നിൽക്കുന്ന സഭാവിരുദ്ധരായിട്ടുള്ള വിമതർക്കെതിരെ എന്ത് ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നോ സഭയിൽ നിന്ന് അവരെ മാറ്റി നിർത്തണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യാതെ പരിശുദ്ധ ബലിയർപ്പണം നടത്തണമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് ഒരു പ്രഹസനമായി ഈ അസംബ്ലി മാറിയതിൽ വിശ്വാസികൾക്ക് വളരെയധികം രോഷമുണ്ട്, ഖേദമുണ്ട് എന്ന് മാത്രമേ പറയുവാനുള്ളൂ. കാരണം അത്തരം ഒരു കാര്യം ഫൈനൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് വിശ്വാസ യോഗ്യമാക്കി തീർക്കുന്നത്. അതിപ്പോൾ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ കാര്യമാണെങ്കിലും അതിന് എതിരെ നിൽക്കുന്നവർക്ക് എതിരെ എടുക്കേണ്ട ശിക്ഷണ നടപടികളുടെ കാര്യമാണെങ്കിലും വ്യാജരേഖ കേസിന്റെ കാര്യമാണെങ്കിലും ഇത്തരം ഒരു കാര്യങ്ങളും ഫൈനൽ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇവിടെ ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുവാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു സഭയുടെ അസംബ്ലിയായി ഇതിനെ വിളിച്ചു കൂട്ടിയത്? ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അസംബ്ലി ആയിരുന്നോ ഇതെന്ന് വിശ്വാസികളോട് പറയേണ്ട ബാധ്യതയും സിനഡിനുണ്ട്. ഇവിടെ സഭയുടെ വിശ്വാസത്തെ പറ്റി, മതബോധനത്തെ പറ്റി, സഭയുടെ പാരമ്പര്യത്തെ പറ്റി, എന്താണ് പരിശുദ്ധ ബലിയർപ്പണം എന്ന് വിശ്വാസികളെ എങ്ങനെ പഠിപ്പിക്കാമെന്നതിനെ പറ്റി ഇത്തരം ചർച്ചകളൊന്നും നടക്കാത്ത ഒരു അസംബ്ലി എങ്ങനെ സഭയുടെ അസംബ്ലിയാകും എന്നുള്ളതും ചിന്താ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും സഭയുടെ മുൻ തലവനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം അപമാനിക്കുവാൻ എറണാകുളത്തു നിന്ന് അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ എന്ന വ്യാജേന എത്തിയ ഈ 7 പേർ നടത്തിയ നാടകങ്ങൾ, ഗൂഢാലോചനകൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി ആഗോള കത്തോലിക്ക സഭയും സീറോ മലബാർ സഭയിലെ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത്തരം ആളുകളെ അസംബ്ലിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും ഇത്തരം സഭാവിരുദ്ധരെ ഈ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആരാണ്? അത് സീറോ മലബാർ സഭയുടെ എറണാകുളം രൂപതയിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണോ? എങ്കിൽ അദ്ദേഹത്തോട് സഭ മറുപടി ചോദിക്കണം. എന്തിന് നിങ്ങൾ ഇത്തരം സഭാവിരുദ്ധരെ അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്തുവെന്ന് മാർ പുത്തൂർ മറുപടി പറഞ്ഞേ മതിയാകൂ.
ഇവിടെ മാർ ആലഞ്ചേരി അല്ല അപമാനിക്കപ്പെട്ടത്, ഇവിടെ സീറോ മലബാർ സഭയാണ് അപമാനിക്കപ്പെട്ടത്. ഇവിടെ ആഗോള കത്തോലിക്ക സഭയുടെ മുൻപിൽ സഭയുടെ മുൻ തലവനാണ് അപമാനിക്കപ്പെട്ടത്. ഇപ്പോഴും കർദിനാൾ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപമാനിക്കപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടികൾ സഭ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ ഈ അസംബ്ലിക്ക് ശേഷം നടന്ന സിനഡിൽ പോലും അത് ചർച്ചാവിഷയം പോലുമായില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നത്. അവിടെയും മാർ ജോർജ് ആലഞ്ചേരിയെ ഒറ്റപ്പെടുത്തുവാൻ ചില മെത്രാന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു എന്നും കേൾക്കുന്നു. എന്താണ് സത്യമെന്ന് സിനഡ് തന്നെ വെളിപ്പെടുത്തണം. എന്തായിരുന്നു അവിടെ നടന്നത്? മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയോ? അങ്ങനെയാണെങ്കിൽ അതെന്തിന് എന്ന് നിങ്ങൾ വിശ്വാസികളോട് പറയണം. സിനഡേ, നിങ്ങൾക്കുമല്ലെങ്കിൽ ഇതേ അവസ്ഥ വരും. പെൻഷൻ പറ്റിയത് കൊണ്ട് ഒരു വ്യക്തി ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നില്ല. കഴിഞ്ഞ 12 വർഷം സഭയെ സേവിച്ചതിന് നിങ്ങളും ഇത്തരത്തിലാണോ അദ്ദേഹത്തിന് ഉപഹാരം നൽകിയത് എന്നെങ്കിലും വിശ്വാസികൾ അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് അസംബ്ലിയിലെത്തിയ 7 പേർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, അല്ലെങ്കിൽ അവർ മുൻ സഭാ തലവനെ അപമാനിക്കുവാൻ ശ്രമിച്ച കാര്യം സോഷ്യൽ മീഡിയ വഴി ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ മാർ ജോർജ് ആലഞ്ചേരിക്കൊപ്പമാണ് എന്നുള്ള നഗ്ന സത്യം സഭാ പിതാക്കന്മാർ എന്തുകൊണ്ട് കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അതിനെതിരെ കണ്ണടയ്ക്കുന്നു? ഇവിടെ വിശ്വാസികൾ ഒന്നടങ്കം മാർ ജോർജ് ആലഞ്ചേരിക്കൊപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഈ 7 വിമതരെ എന്ത് ശിക്ഷണ നടപടികൾക്കാണ് നിങ്ങൾ വിധേയരാക്കിയത് എന്ന് നിങ്ങൾ പറയണം. കാരണം സിനഡിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല. അതിലുപരി പാലാ അസംബ്ലിയുടെ കൺവീനറായിരുന്ന മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് വളരെ ലഘൂകരിച്ച് ഇതിനെ കാണുവാൻ ശ്രമിച്ചതും വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം വളരെ ലഘൂകരിച്ചാണ് ഇതിനെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേൾക്കാം. പ്രധാനപ്പെട്ട ചില ചാനലുകൾ മാറ്റുകളാക്കി എന്നുള്ളതാണ്. അതിലുള്ള വേദനയും വിഷമവും അഞ്ജലി പിതാവിനോട് ആ സമയത്ത് കാണിച്ചയിലുള്ള വിഷമവും വേദനയും ഈ അവസരത്തില് നിങ്ങളുടെ പേരില് അറിയിക്കുകയാണ്. അത് ഇനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അസംബ്ലിയുടെ ഡിസിപ്ലിൻ യോജിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകരുത്. അത് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നു, ഉണ്ടാകരുത്. അസംബ്ലിയുടെ കൺവീനർ ആയിരുന്ന മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞത് എന്താണെന്ന് ഇതുപോലെ പല രീതിയിൽ പറയുന്ന ആളുകൾ ഇനിയും ഉണ്ട്. ചിലർ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ചിലർ പറയുന്നു അവർ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ചിലർ പറയുന്നു അവർ മൂത്രമൊഴിക്കാൻ പുറത്തു പോയതാണ്, അല്ലാതെ ബഹിഷ്കരണം നടന്നിട്ടില്ല. അങ്ങനെ പല രീതിയിൽ അതിനെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിടുകയല്ലേ സിനഡെ നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് ഒരു സാധ്യതയുമില്ല. കാരണം മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞ വീഡിയോ ഭാഗം തന്നെ മുക്കിക്കളഞ്ഞ ചില പിതാക്കന്മാരാണ് സിനഡിലുള്ളത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാ. ഇവിടെ ഈ സംഭവത്തെ പറ്റി മറ്റൊരു പിതാവ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഒരുമയോടുകൂടി ഇരിക്കുമ്പം ഒരു 4 പേര് വിചാരിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. വാർത്തകൾ ഉണ്ടാക്കാൻ ഒരു കൂട്ടർ തീരുമാനിച്ചാൽ അവരെ നമുക്ക് ആർക്കും തടയാനായിട്ട് പറ്റത്തില്ല. അവർ തീരുമാനിച്ചാണ് വരുന്നത് വാർത്തകൾ ഉണ്ടാക്കണം. അതായത് അവരാരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ വാർത്ത വന്നു, അവർ ഹാപ്പിയായി. അതായത് നമ്മുടെ സഭാ സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കാനും നമ്മുടെ നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവം വരുമ്പം അതിനെ ചെളിവാരി തേക്കാനും ഒക്കെ അതിനകത്ത് 7 പേരും 8 പേരും വേണ്ട, 2 പേര് മതി. അവർ കിടന്ന് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എനിക്കൊന്ന് മാധ്യമങ്ങളും കൂടെ കുറച്ച് ജാഗ്രത പുലർത്തണം. ഇവിടെ 348 പേരിൽ 340 പേര് ഒരു മനസ്സോടെ ഇരിക്കുന്നു. 8 പേര് ഒരു കത്തെഴുതിയാൽ അതിന് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം നമ്മൾ കൊടുക്കണോ? വാർത്താ പ്രാധാന്യം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുന്നത്. എനിക്ക് തോന്നുന്നു പരിഷ്കൃതമായ ഒരു സമൂഹം ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തകരെയും വിഘടനവാദികളെയും പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ അവർക്കാണ് പ്രാധാന്യം കിട്ടുന്നത്. നന്മയുടെ വശം ഒന്നും കാണുന്നില്ല. വിഘടിത പരിശ്രമങ്ങൾ എന്നും ഉണ്ടാവും. അത് ഇന്ന് മാത്രമല്ല, അത് നാളെയും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അസംബ്ലി അതിനെ അപലപിച്ചു, ആ പ്രവർത്തനത്തെ അപലപിച്ചു. പക്ഷെ മുന്നോട്ട് പോകാൻ അത് സാരമില്ല എന്ന് പരിധി വെച്ച് മുന്നോട്ട്.
നമ്മൾ ഇതും കേട്ടു. ഇവിടെ പലരും പല രീതിയിലാണ് ഈ സംഭവത്തെ എടുത്തിരിക്കുന്നത്. ചിലർ പറയുന്നു അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ചിലർ അതിനെ ലഘൂകരിക്കുന്നു, ചിലർ പറയുന്നു അങ്ങനല്ല മറ്റൊരു രീതിയിലാണ് നടന്നത്. എന്തൊക്കെയായാലും ഈ പറയുന്ന ഏഴ് പേർ എഴുതി തയ്യാറാക്കി സ്വന്തം പേരും ഒപ്പും ചാർത്തിയ ഒരു കത്ത് ഇവർ സഭാ തലവനായ മാർ റാഫേൽ തട്ടിൽപിതാവിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിൽ വ്യക്തമായി അവരുടെ പേരുകളുണ്ട്, ഒപ്പുണ്ട്. ഇത് മാർ റാഫേൽ തട്ടിൽപിതാവിന് കിട്ടിയിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അങ്ങനെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഏഴ് പേര് എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ള ചോദ്യത്തിനും മാർ റാഫേൽ തട്ടിൽപിതാവ് ഉത്തരം പറഞ്ഞേ മതിയാകൂ, ഇല്ലെങ്കിൽ താങ്കൾ ഏറ്റവും വലിയ യൂദാസായി മാറിയെന്ന് വിശ്വാസികൾ ചിന്തിക്കും. മാർ റാഫേൽ തട്ടിൽപിതാവ് എന്ന് മാത്രമാണ് താങ്കളോട് പറയുവാനുള്ളത്. ഇവിടെ ഈ ഏഴുപേരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ പറ്റി യാതൊരു വിവരവുമില്ലാത്ത വിട്ടിക്കൂഷ്മാണ്ഡങ്ങളാണോ ഇവരെന്ന് സംശയം തോന്നും. കാരണം നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് വായിക്കാം, ഇതിൽ മാർ റാഫേൽ തട്ടിൽപിതാവിനെ ഇവർ അഭിസംബോധന ചെയ്തിരിക്കുന്നത് കർദിനാൾ എന്നാണ്. മേജർ ആർച്ച് ബിഷപ്പും സഭയുടെ തലവനുമായ മാർ റാഫേൽ തട്ടിൽപിതാവ് കർദിനാൾ അല്ല. കർദിനാൾ ഇപ്പോഴും മാർ ജോർജ് ആലഞ്ചേരി പിതാവാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലും ഇല്ലാത്ത ഇത്തരം ആളുകളെയാണോ നിങ്ങൾ സഭയുടെ അസംബ്ലിയിലേക്ക്, അതും അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ടത് എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. സഭയെപ്പറ്റി വിവരമില്ലാത്ത, സഭയുടെ ആരാധനക്രമത്തെ പറ്റി വിവരമില്ലാത്ത, സഭയുടെ ഹൈറാർക്കിയെ പറ്റി വിവരമില്ലാത്ത ഇത്തരം ആളുകളാണോ സഭയുടെ അസംബ്ലിയിൽ വന്ന് ചർച്ച ചെയ്യുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ അസംബ്ലി അങ്ങനെ തന്നെ ഒരു പ്രഹസനമാണെന്ന് തെളിയിക്കുവാൻ മറ്റ് കാരണങ്ങളുടെ ആവശ്യമേ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഏതായാലും ഇത്തരം പ്രഹസനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് പ്രഹസനങ്ങൾ നടത്തിയ ഈ ഏഴ് പേരെ പറ്റി എറണാകുളത്തെ വിമതരുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് സഭയുടെ ചുണക്കുട്ടികൾ, എറണാകുളത്തിന്റെ ചുണക്കുട്ടികൾ എന്നൊക്കെയാണ്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. എന്താണ് ഈ വിമത നേതാവ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ചുണക്കുട്ടികളെ പറ്റി അല്ലെങ്കിൽ സഭയുടെ മുൻ തലവനെ അപമാനിക്കുവാൻ ശ്രമിച്ച, സഭയെ പറ്റി കൃത്യമായി വിവരമില്ലാത്ത, സഭയുടെ ഹൈറാർക്കി എന്താണെന്ന് അറിയത്തില്ലാത്ത, സഭയുടെ ആരാധനക്രമം എന്താണെന്ന് അറിയത്തില്ലാത്ത, കർദിനാൾ ആരാണെന്ന് പോലും അറിയാത്ത ഇത്തരം വിമത കോമരങ്ങളെ പറ്റി അവരുടെ തന്നെ ഒരു പ്രമുഖ നേതാവ് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ സീറോ മലബാർ അസംബ്ലിയിൽ കർദിനാൾ ആലഞ്ചേരിക്ക് ഒരു പ്രത്യേക ആദരവ് നൽകുന്ന ചടങ്ങുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് പോയ ചുണക്കുട്ടന്മാർ മേജർ ആർച്ച് ബിഷപ്പിന് മുൻകൂട്ടി കത്ത് കൊടുത്ത് ആ ചടങ്ങ് അങ്ങ് ബഹിഷ്കരിച്ചു. ആ ചുണക്കുട്ടന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ കേട്ടു ഇത്രയുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഈ ഒരു സംഭവത്തെ പറ്റി ഒന്ന് അപലപിക്കുവാനോ അസംബ്ലിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ ഈ കാര്യങ്ങൾ എഴുതി ചേർക്കുവാനോ പോട്ടെ, അതിനുശേഷം നടന്ന സിനഡിൽ പോലും ഈ ഒരു കാര്യത്തെ അപലപിക്കുവാനോ സഭാപിതാക്കന്മാരോ സഭയുടെ മേലധ്യക്ഷന്മാരോ സഭയുടെ അധികാരികളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് സീറോ മലബാർ സഭയിലെ 55 ലക്ഷം വിശ്വാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പിതാക്കന്മാരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ധാർമ്മികത എന്താണ്? നിങ്ങൾ ശരിക്കും ക്രിസ്തുവിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? നിങ്ങൾ ശരിക്കും സഭയ്ക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? അതോ നിങ്ങൾ ഇതൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണോ കാണുന്നത്? സ്വന്തം സഭാതലവനെ, സ്വന്തം നേതാവിനെ താറടിച്ചു കാണിക്കുവാൻ, അപമാനിക്കുവാൻ ശ്രമിച്ച ഈ ഏഴ് വിമത കോമരങ്ങളെ പറ്റി പോലും നിങ്ങൾക്കൊരു വാക്ക് പറയുവാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ സ്ഥാനത്ത് തുടരുന്നതിന് അർഹതയുള്ളവരാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സത്യം വിളിച്ചു പറയുമ്പോൾ വോയിസ് ഓഫ് ട്രൂത്തിനെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് സത്യമാണ്, ഇത് നടന്ന സംഭവമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെടുക്കുവാനും തയ്യാറാണെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. ഇത്തരം സഭയെ നാണം കെടുത്തിയ, സഭയെ അപമാനിക്കുവാൻ ശ്രമിച്ച ഒരു പ്രതിഷേധ നാടകം നടത്തിയതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്തായിരുന്നു? മാർ ജോർജ് ആലഞ്ചേരി ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അത് പലർക്കും അരോചകമായി തീർന്നു. 18 മിനിറ്റ് നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സഭയ്ക്കെതിരെ ചിന്തിക്കുന്ന
സഭാവിരുദ്ധ ശക്തികളെ, അത് മെത്രാന്മാരായാലും അത് അന്മാരായാലും അത് വൈദിക വേഷധാരികളായാലും യൂദാസുകളെ എന്ന മാർ ജോർജ് ആലഞ്ചേരി വിളിച്ചത്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ധൂർത്തപുത്രന്റെ ഉപമ മറ്റൊരു രീതിയിലായിരുന്നു വിവരിക്കേണ്ടത്, അതിന്റെ ശരിക്കുള്ള വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവ് ഒരിക്കലും പന്നിക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ത് സ്വന്തം പുത്രനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നില്ല. അവൻ പന്നിക്കൂട്ടങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് പാപബോധമുണ്ടായി പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അവനെ സ്വീകരിച്ചത്. ഈ പറഞ്ഞതിൽ വളരെ വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ അർത്ഥങ്ങൾ പോലും മനസ്സിലാക്കുവാൻ ഇന്നത്തെ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ ഈ തരുണത്തിൽ ഒരു കാര്യം കൂടി പറയുവാനുണ്ട്, ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഇത് 2 വർഷം മുമ്പുമാകാമായിരുന്നു. അന്ന് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പല മെത്രാന്മാരും ആ സ്ഥാനത്തുണ്ടാകുമായിരുന്നില്ല, പല വിമത അൽമായും സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. അത്തരമൊരു നടപടി താങ്കൾ എടുത്തില്ല എന്നുള്ളതും താങ്കൾക്കെതിരായിട്ട് വരുന്ന കാര്യമാണ് ആലഞ്ചേരി പിതാവേ എന്നുള്ളത് ഇത്തരുണത്തിൽ താങ്കളെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ പ്രസംഗം പൂർത്തി വെച്ചവരോട് പറയുവാനുള്ള 2 ദൈവവചനങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഒന്ന്, ജർമ്മയായുടെ പുസ്തകം 51:36 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും, നിനക്ക് വേണ്ടി പ്രതികാരവും ചെയ്യും. ഇത് തീർച്ചയായിട്ടും ആലഞ്ചേരി പിതാവിന് വേണ്ടി ദൈവം നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്നല്ലേ സഭാപിതാക്കന്മാരെ ഇവിടെ അർത്ഥമാക്കേണ്ടത്. ഇവിടെ ആരും ചോദിക്കാനില്ലാത്ത മുൻ സഭാതലവനായ മാർ ജോർജ് ആലഞ്ചേരിക്ക് വേണ്ടി നിങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് മെത്രാൻ സിനഡിനോട് തന്നെയല്ലേ പറയുന്നതെന്ന് അഭിമന്യ പിതാക്കന്മാർ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. അതിനോടൊപ്പം ഒരു ദൈവവചനം കൂടി നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്തോസ് 2:8 കൂടി നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ പൗലോസ്ലിഹ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ ക്രൂസിൽ തറയ്ക്കുകയില്ലായിരുന്നു. ഇവിടെ മുൻ സഭാതലവനെ നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തെ ക്രൂസിലേറ്റുമ്പോൾ നിങ്ങൾ ഈ ദൈവവചനം ഓർക്കണം, നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരായാലെന്താണ്? അതിപ്പോൾ മെത്രാനായാലും വൈദികനായാലും മേജർ ആർച്ച് ബിഷപ്പ് ആയാലും കർദിനാൾ ആയാലും യാതൊരു ഫലവുമില്ല എന്ന് കർത്താവ് കൃത്യമായി ഇവിടെ അരുളി ചെയ്യുകയാണ്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ ഇതിനെ പറ്റി ഞങ്ങൾക്കും പറയുവാനുള്ളൂ. തന്റെ തുറന്നു പറച്ചിലുകളിൽ അദ്ദേഹം പറയുന്നത്, സഭയിൽ യൂദാസുകളുണ്ട്, ഈ യൂദാസുകൾ ധനത്തിന് പുറകിലാണ്, അവർ എന്നെയും ചതിച്ചു, എനിക്കും സങ്കടങ്ങളുണ്ട് തുറന്നു പറയുവാൻ, എങ്കിലും കർത്താവിനെ ഓർത്ത് ഞാനത് ക്ഷമിക്കുകയാണ്, ഞാൻ ഒന്നും വിട്ടു പറയുന്നില്ല. ചില കാര്യങ്ങളെങ്കിലും ഇപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് സഭയ്ക്ക് നാശമുണ്ടാക്കും എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാണ് മാർ ജോർജ് ആലഞ്ചേരി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാഗാത്രത്തിന് ഉത്തരവാദിത്വം, സഭാഗാത്രത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവർക്ക് കടമയുണ്ട്. ഇത് നാം ഒരിക്കലും മറക്കരുത്. കാരണം അതാണ് സഭയെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തി. സിനഡൽ പവർ is to keep the church in unity and communion, and it has to be used when it is needed and when it has to be really given to those concerned. Adana nathe ethom valiya athyavashyam sabhayude swabhavathinu viruddhamayittu pravarthikkan oru christavanu munnotu varan paadilla. Enne sambandhichadathodam ente dukhangale kurichu enikku paradiyonnumilla, ente vedanangale kurichum enikku paradiyilla, enikku undayittulla dukhanubhavangale ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം, കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്, എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല, കുറെ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടുവന്നു. ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു.
അങ്ങനെയെങ്കിൽ ഇപ്പോഴും അദ്ദേഹം പറയാത്ത എത്രയോ കാര്യങ്ങൾ കാണും, പലരുടെയും സ്ഥാനങ്ങൾ തെറിപ്പിക്കുന്ന സത്യങ്ങൾ ചിലപ്പോൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കയ്യിലുണ്ടാകും. അദ്ദേഹം അത് തുറന്നു പറഞ്ഞാൽ വിശ്വാസികൾ അത് പൂർണ്ണമായും മുഖവിലക്കെടുക്കും എന്നുള്ള സത്യം സീറോ മലബാർ സിനഡ് മനസ്സിലാക്കണം. മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞതുപോലെ, സിനഡ് നിങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾ ഇപ്പോഴെങ്കിലും കേൾക്കൂ എന്നാണ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത്. കൃത്യമായ സന്ദേശമാണ് സിനഡിന് അദ്ദേഹം നൽകിയത്, മെത്രാന്മാർക്ക് അദ്ദേഹം നൽകിയത്, സഭാ പിതാക്കന്മാർക്ക് അദ്ദേഹം നൽകിയത്. നിങ്ങളുടെ ഗുരുസ്ഥാനീയനായ മുൻ മേജർ ആർച്ച് ബിഷപ്പും സഭാ തലവനുമായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് സഭയ്ക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മെത്രാന്മാരെ എന്നാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയുവാനുള്ളത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് പൂർത്തി വെച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുൻപിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഒളിക്കുവാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എത്രയൊക്കെ ഒളിക്കുവാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യം ഒരിക്കൽ മറനീക്കി പുറത്തു വരും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ മുക്കിക്കളഞ്ഞു, എന്നാൽ അതിന്റെ വോയിസ് ക്ലിപ്പ് ഇന്ന് ലോകം മുഴുവൻ കേട്ടിരിക്കുകയാണ്. നമ്മൾക്കും കേൾക്കാം. അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം മുഴുവൻ ഏതായാലും ഇവിടെ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നേരത്തെ തന്നെ വോയിസ് ഓഫ് ട്രൂത്ത് വഴി നിങ്ങൾ കേട്ടു കഴിഞ്ഞതാണ്. നമ്മൾക്ക് കേൾക്കാം എന്താണ് മാർ ജോർജ് ആലഞ്ചേരി യൂദാസുകളെ പറ്റി പറഞ്ഞത് എന്ന്. എന്റെ വാക്കുകളും സഭയിലെ അംഗങ്ങളായ ലോകത്തിന്റേതായ ചിന്താഗതികളുടെ വരുതി വീണ്ടെടുത്തുണ്ട്. അവിടെയാണ് നമ്മുടെ സംശുദ്ധീകരണത്തിന്റെ ആവശ്യകത കൂടുതൽ തെളിയിക്കപ്പെടുന്നത്. ഏറ്റവും ദുഃഖകരമായ സംഭവം ഭർത്താവിന് സംഭവിച്ചത് ഇന്ദാസിന്റെ ചുമതലയാണ്. കാരണം എന്താണ്? അദ്ദേഹം ആഗ്രഹിച്ച രീതിയുടെ പ്രവർത്തിച്ചില്ല. താൻ ഉദ്ദേശിച്ച സാധനങ്ങളോ താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബഹുമാനമോ ഒന്നും തെരഞ്ഞെടുക്കാറില്ല. എന്നതാണ് അദ്ദേഹം ശത്രുക്കളോട് കൂട്ടുചേർന്ന് കർത്താവിനെ കിട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധനമോഹവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും ധനത്തോട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. ധനം കൊടുത്താണ് വാസ്തവത്തില് യുദാസിന്റെ പ്രവർത്തനം പോലുള്ള പ്രവർത്തനങ്ങൾ സഭയിലും സമൂഹത്തിലും ഒക്കെ നടക്കുന്നത്. ഭൗമികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, പണം, പദവി, സ്വാധീനം അല്ലെങ്കിൽ അധികാരം, ഇവ മൂന്നും ഇന്നും മനുഷ്യന്റെ പ്രലോഭനങ്ങളാണ്. ഈ പ്രലോഭനങ്ങൾ എവിടെയൊക്കെ സഭയിൽ കടന്നു വരുന്നോ അവിടെയൊക്കെ അത് കലാപം സൃഷ്ടിക്കും, അത് ദോഷഫലങ്ങൾ ഉളവാക്കും. അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കർത്താവ് യൂദാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല, പശ്ചാത്തലത്താത്തവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യൂദാസിന്റെ പുറകെ പോകാൻ, അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യമായിരിക്കുക. എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം പശ്ചാത്താപം ഉണ്ടാകണം, അല്ലാതുള്ളവര് വിശ്വാസികൾ. അപ്പൊ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ തെറ്റായി പോയി എന്ന് പറയാനുള്ള ഒരു വിനയം ക്രൈസ്തവനുണ്ടാകണം. പൊതു ക്രൈസ്തവ വിളിയിൽ നിന്നും വ്യത്യാസപ്പെട്ട വിളികൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്തമുണ്ട്. ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി. ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ കേട്ടു, ഇനിയെങ്കിലും കേൾക്കൂ സിനഡ് എന്ന് മാർ ജോർജ് ആലഞ്ചേരി പറയുമ്പോൾ, ഇതുവരെയുള്ള സിനഡുകൾ വിശ്വാസികളുടെ ശബ്ദം കേട്ടില്ല എന്നും അദ്ദേഹം അർത്ഥമാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഏതായാലും മെത്രാന്മാരോട് മാർ ജോർജ് ആലഞ്ചേരി പറയുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ സിനഡിന് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അത് തിരുത്തുവാൻ നിങ്ങൾക്കിപ്പോൾ വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്, അത് തിരുത്തൂ സിനഡ് എന്നാണ് മുൻ മേജർ ആർച്ച് ബിഷപ്പ് സിനഡിനോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. കാരണം എറണാകുളത്ത് ഏകീകൃത ബലിയർപ്പണം ഇതുവരെയും വിശ്വാസികൾക്ക് അപ്രാപ്യമായി മാറിയിരിക്കുകയാ. നിങ്ങൾ കുറഞ്ഞ പക്ഷം ആരാധനാ കാര്യങ്ങളിൽ എങ്കിലും
വിശ്വാസികളോടൊപ്പം നിൽക്കൂ സിനഡെ എന്നല്ലേ മാർ ജോർജ് ആലഞ്ചേരി അർത്ഥമാക്കിയത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അതിന് സാധ്യതയുണ്ടോ എന്ന് ഇപ്പോൾ വിശ്വാസികൾ സംശയിക്കുന്നു. കാരണമുണ്ട്. പാലക്കാട്ടുള്ള ഒരു വൈദികൻ കർദിനാളിനോട് പറഞ്ഞു പോലും, ഏതോ ഒരു ചടങ്ങിന് ചെന്നപ്പോൾ സുറിയാനി ഗീതങ്ങൾ ഇവിടെ പാടുവാൻ പാടില്ല, സുറിയാനി ഗീതങ്ങൾ അങ്ങനെ ഇവിടെ പാടണ്ട എന്ന് കർദിനാളിനോട് പറഞ്ഞത് ആരാണെന്ന് അറിയണ്ടേ? ഒരു വൈദികൻ. അദ്ദേഹത്തിന്റെ ധൈര്യം നോക്കുക. ഒരു വൈദികൻ എങ്ങനെ മുൻ സഭാതലവനും ഇപ്പോഴും കർദിനാള് ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് ആജ്ഞാപിക്കുന്നത്? അതിനുള്ള അധികാരം ഈ വൈദികൻ ആര് കൊടുത്തു, എവിടെ നിന്ന് കിട്ടി? ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ മെത്രാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വെറും ഒരു കാര്യസ്ഥൻ മാത്രമാണെന്ന് നേരത്തെയും വോയിസ് ഓഫ് ട്രൂത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് സത്യം. വൈദികൻ സ്വന്തമായിട്ട് യാതൊരു അധികാരങ്ങളുമില്ല. മെത്രാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന വെറും ഒരു കാര്യക്കാരൻ മാത്രമാണ് ഒരു വൈദികൻ, പ്രത്യേകിച്ച് ഇടവക വൈദികൻ. അങ്ങനെ വരുമ്പോൾ ഈ പാലക്കാട്ടുള്ള ഇടവക വികാരി മാർ ജോർജ് ആലഞ്ചേരി എന്ന കർദിനാളിനോട് ഇയാളിവിടെ സുറിയാനി ഗീതങ്ങൾ പാടണ്ട എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞത് പാലക്കാട്ടെ രൂപത അധ്യക്ഷനാണോ എന്നുള്ളത് പാലക്കാട്ടുള്ള മെത്രാൻ തന്നെ വെളിപ്പെടുത്തണം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ ഈ വൈദികനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി വിശ്വാസികളോട് പറയുവാനുള്ള ബാധ്യത പാലക്കാട്ടെ രൂപതാധ്യക്ഷൻ ഉണ്ട് എന്ന് താങ്കൾ ഓർക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളൂ. ഒരു നടപടിയും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതിപ്പോൾ പാലക്കാട്ടെ രൂപതാമത്രാനാണെങ്കിലും സിനഡ് ആണെങ്കിലും സിനഡിലും ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ വരെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ സിനഡ് സമാപിച്ചിരിക്കുന്നു, മറ്റുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യമാണ്. ആകപ്പാടെ ഇവർ ചെയ്തത് രണ്ട് മെത്രാന്മാരെ സ്ഥാനം മാറ്റിയിരുത്തി. ഒന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായ മാർ തോമസ് തറയിൽ പിതാവിനെ അതേ രൂപതയിൽ തന്നെ മെത്രാപ്പോലിത്തയായിട്ട് ആർച്ച് ബിഷപ്പായി നിയമിച്ചു. കാര്യം മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് സ്ഥാനമൊഴിയുകയാണ്. ആ സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥാനചലനം നടത്തി. ശംഷാബാദ് രൂപതയിൽ ഒരു മെത്രാനെ നിയമിച്ചു. അദ്ദേഹവും ഒരു മെത്രാൻ തന്നെയാണ് മറ്റൊരു രൂപതയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ പുതിയ മെത്രാന്മാരെ നിയമിക്കുവാനുള്ള ഫാക്ടറിയുടെ സ്വിച്ച് വത്തിക്കാൻ ഓഫ് ചെയ്തു. കാരണം ഫാക്ടറി ചലിക്കാത്തത് കാരണം പുതിയ മെത്രാന്മാരെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ സിനഡിന് സാധിച്ചില്ല. വത്തിക്കാൻ കർക്കശമായി പറഞ്ഞു എന്നാണ് അറിയുവാൻ സാധിച്ചത്. നിങ്ങൾക്ക് ഏകീകരണ ബലിയർപ്പണം പോലും കൃത്യമായിട്ട് നടപ്പിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ മെത്രാന്മാരെ സൃഷ്ടിക്കുന്നത്? അതുകൊണ്ട് തൽക്കാലം പുതിയ മെത്രാന്മാർ വേണ്ട എന്ന് സിനഡിനോട് വത്തിക്കാൻ പറഞ്ഞു പോലും. സത്യമെന്താണെന്ന് സിനഡിലെ മെത്രാന്മാർ പറയട്ടെ. വത്തിക്കാൻ നിങ്ങളെ ശാസിച്ചോ? നിങ്ങളുടെ പുതിയ മെത്രാന്മാരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിക്ക് പൂട്ടും താഴും ഇട്ടത് വത്തിക്കാൻ തന്നെയാണോ? അതോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിച്ചില്ലേ? എന്തൊക്കെയായാലും അത് സിനഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അതിൽ കൂടുതൽ അഭിപ്രായം പറയുവാനും ഞങ്ങളില്ല. പുതിയ മെത്രാന്മാർ വരികയാണെങ്കിലും നല്ലത്, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചങ്ങനാശ്ശേരിക്കോ പാലായിക്കോ കാഞ്ഞിരപ്പള്ളിക്കോ ഇപ്പോൾ ഒരു സഹായ മെത്രാനില്ല. നേരത്തെ ഇവിടങ്ങളിലൊക്കെ സഹായ മെത്രാന്മാരുണ്ടായിരുന്നു. അതേ സഹായ മെത്രാന്മാർ തന്നെയാണ് അവിടെ ബിഷപ്പായി മാറിയത്. എന്നാൽ ഇവിടെ സഹായ മെത്രാന്മാരെ കൊടുക്കാത്തതിന്റെ പുറകിലും എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അതോ എറണാകുളം വിമതര് പറയുന്നത് പോലെ കണ്ടായ പക്ഷം അങ്ങനെ ശക്തി പ്രാപിക്കണ്ട എന്ന് സിനഡ് തീരുമാനമെടുത്തോ എന്നും വിശ്വാസികൾ ഇപ്പോൾ സംശയിക്കുകയാണ്. ഏതായാലും പാലായിൽ നടന്ന ഈ അസംബ്ലിയിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ വോയിസ് ഓഫ് ട്രൂത്ത് നേരത്തെ പറഞ്ഞ കാര്യം. ചിലപ്പോൾ വോയിസ് ഓഫ് ട്രൂത്ത് ആയിരിക്കാം ഇത്തരം ഒരു കാര്യം ആദ്യമായി പറഞ്ഞത്. ഈ ധൂർത്തപുത്രന്റെ ഉമ്മയെ പറ്റി വോയിസ് ഓഫ് ട്രൂത്തിൽ പല തവണ ഇത് ആവർത്തിച്ചതാണ്. നമ്മുടെ വൈദികർ ധൂർത്തപുത്രന്റെ ഉമ്മയെ വളച്ചൊടിക്കുന്നു, കൃത്യമായിട്ട് അതിനെ വിശദീകരിക്കുന്നില്ല. ആ ഒരു തെറ്റ് സഭയുടെ മുൻ തലവൻ തിരുത്തിയിരിക്കുകയാണ്. കാരണം ധൂർത്തപുത്രന്റെ ഉപമ പറയുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തമ്മാടുത്തരം കാണിച്ചാലും ഞങ്ങളുടെ സ്നേഹവാനായ പിതാവാണ്, ഞങ്ങളെ അങ്ങ് എടുത്തോളും, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അൾത്താരയിൽ നിന്നും ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം, വിശ്വാസികളുടെ മണ്ടയ്ക്ക് ഞങ്ങൾക്ക് കുതിര കയറാം, ഞങ്ങൾക്ക് സഭയെ നശിപ്പിക്കാം, സഭാപിതാക്കന്മാർക്കെതിരെ ചീത്ത വിളിക്കാം, സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കാം, സഭയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കാം,
ലോഹയിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമരം ചെയ്യാം. എത്രയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും സ്നേഹവാനായ ദൈവം, ഭൂതപുത്രന്റെ അപ്പനായ ദൈവം ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചോളും, അവൻ വലിയ തന്തയാണ് എന്നൊക്കെയാണ് ഈ വൈദിക വേഷധാരികൾ പറയുന്നത്. അത്തരമൊരു വൈദിക വേഷധാരി ഈ ധൂർത്തപുത്രന്റെ ഉമ്മയെ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഇതേ ധൂർത്തപുത്രനെ പറ്റി മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇപ്പോൾ ബോധോദയമുണ്ടായി രണ്ടാമത് പറഞ്ഞ കാര്യവും നമ്മൾക്കൊന്ന് കേൾക്കാം. ധൂർത്തപുത്രന്റെ രണ്ട് വെർഷനുകൾ. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടന്നപ്പോ അവന് എന്തുണ്ടായി എന്നാണ് എഴുതി വച്ചേക്കണേ. പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്നതാണ് ധൂർത്തപുത്രന് കിട്ടിയ സുബോധം? വേറൊന്നില്ല, എനിക്കൊരു ഇടിവെട്ട് തന്തയുണ്ടെന്നുള്ള ബോധം. വേറൊന്നും അങ്ങേർക്ക് ഉണ്ടായില്ലട്ടാ. ഒരു സൂപ്പർ അപ്പന്റെ മോനാണ് ഞാൻ. ചില്ലറക്കാരനല്ല. വീട്ടിലെ പണിക്കാർക്ക് പോലും പള്ള നിറച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൊടുക്കണ ഒരു അപ്പൻ എനിക്കുണ്ട്. സൂപ്പർ അപ്പൻ. ആ അപ്പന്റെ മോനാണ് ഞാൻ. എനിക്കിവിടെ തവിട് പോലും ഇല്ല. അയാൾ എഴുന്നേറ്റ് നേരെ വീട്ടിൽ പോയി. ഇതിനെയാണ് അവബോധം എന്ന് പറയണത്. നിങ്ങക്ക് ബോറടിക്കണ്ടോ? ഏ, ചിലര് അങ്ങട് തിരിഞ്ഞിരുന്നു, ഇങ്ങടും തിരിഞ്ഞിരുന്നു. ഇനി അടുത്തത് കിടപ്പായിരിക്കാനാണ് സാധ്യത. ഉമ്മയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നിട്ട് ഇളയ മകൻ സകലതും അവന്റെ ഭാഗമായി വിറ്റ് പെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയെന്നും അവിടെ പന്നികളുടെ കൂടെ അവിടെ ജീവിച്ചിരുന്നു. ആ പിതാവ് പന്നി കൂട്ടത്തിൽ തന്നെ അവനെ ചേർത്ത് പിടിച്ചില്ല. അവൻ പശ്ചാത്തലത്തിൽ തിരിച്ചു വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധിച്ചത്. നമ്മൾ കേട്ടു രണ്ട് രീതിയിലും എന്താണ് ധൂർത്തപുത്രന്റെ ഉമ്മയെ പറ്റി ഒരു വൈദിക വേഷധാരിയും മുൻ സഭാതലവനും പറഞ്ഞതെന്ന്. മുൻ സഭാതലവനും പണ്ട് ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ഈ ധൂർത്തപുത്രന്റെ ഉപമയെ വിവരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതും മറ്റൊരു സത്യമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ഇന്ന് അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. അത് ഞാൻ ചെയ്ത് തെറ്റായി പോയി. അതുകൊണ്ടാണ് അദ്ദേഹം പല തുറന്നു പറച്ചിലുകളും നടത്തിയത്. ഇവിടെ ഈ വൈദിക വേഷധാരി പറഞ്ഞു നമ്മൾ കേട്ടു. ഒരു ധ്യാനഗുരുവാണെന്ന് ഓർക്കണം. പറയുന്നത് എന്താ, എനിക്കൊരു തന്തയുണ്ട്, അവന്റെ അടുത്തോട്ട് പോയാൽ എനിക്ക് വയറ് നിറച്ചെന്തെങ്കിലും കഴിക്കാം. അതാണോ ശരിക്കും ധൂർത്തപുത്രന്റെ ഉപമ കൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ തന്നെ ഒരു ധ്യാനഗുരു ധ്യാനത്തിനിടയ്ക്ക് പറയേണ്ട കാര്യമാണോ, എന്റെ തന്തയുണ്ട്, അവനൊരു തന്തയാണ്? ഇതൊക്കെ സഭ്യമായ ഭാഷയാണോ? ധ്യാനഗുരുവേ എന്ന് മാത്രമേ കണ്ണു തള്ളി ഞങ്ങൾക്കും ചോദിക്കുവാനുള്ളൂ. ഇങ്ങനെ ധൂർത്തപുത്രന്റെ ഉപമയെ വികലമായി ചിത്രീകരിക്കുന്ന എറണാകുളം വൈദിക വേഷധാരികൾക്ക് ഏതായാലും മാർ ജോർജ് ആലഞ്ചേരി നല്ലൊരു മാതൃകയായി മാറിയിരിക്കുക. ശരിക്കും എന്താണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ സംഭവിച്ചത്? അവൻ പശ്ചാത്തപിച്ച് പന്നിക്കൂട്ടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പാപപരിഹാരാർത്ഥം തന്റെ പാപങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് പിതാവിങ്കിലേക്ക് തിരിച്ചു ചെന്നപ്പോഴാണ് പിതാവ് അവനെ സ്വീകരിച്ചത് എന്ന് നേരത്തെ വോയിസ് ഓഫ് ട്രൂത്ത് തന്നെ വിശദീകരിച്ച അതേ വിശദീകരണമാണ് ഇപ്പോൾ സഭയുടെ മുൻ തലവൻ വിശ്വാസികൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുത്തത്. ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ സാധൂകരിക്കുന്ന രീതിയിൽ മുൻ സഭാതലവൻ ധൂർത്തപുത്രൻ ഉമ്മയെ വിവരിച്ചതിൽ ഞങ്ങൾ കൃതജ്ഞരാണ് എന്ന് മാത്രമേ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്കും പറയുവാനുള്ളൂ. എന്തൊക്കെയായാലും എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ നമ്മുടെ സിനഡിന് സാധിക്കുകയില്ല. ഒരു കാരണവശാലും സിനഡിൽ അത്തരമൊരു നടപടി ഉണ്ടാകുവാൻ സാധ്യതയേയില്ല. അതിന് ചങ്കുറപ്പും മനധൈര്യവും സഭയോടുള്ള സ്നേഹവും കെട്ടുറപ്പും വേണം. അത് ഇപ്പോഴത്തെ സിനഡിനുണ്ടോ എന്ന് വിശ്വാസികൾ തന്നെ സംശയിക്കുകയാണ്. സഭയ്ക്ക് എതിരായി നിന്നവർക്കെതിരെ സഭയുടെ പരിശുദ്ധ വലിയർപ്പണത്തെ വികലമായി ചിത്രീകരിച്ച് ആഭിചാര കുർബാന നടത്തിയവർക്കെതിരെ സഭയുടെ അധികാരികളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നവർക്കെതിരെ മാർപ്പാപ്പയുടെ കൽപ്പനയെ പോലും ധിക്കരിക്കുന്നവർക്കെതിരെ ഒരു നടപടിയും ഈ സിനഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അത് തീർച്ചയായിട്ടും വത്തിക്കാനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇവരുടെ അവസാന ചാൻസ് ആയിരുന്നു ഇപ്പോൾ നടന്ന സിനഡ്. അവർ അതിലും പരാജയപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതുവാൻ. നല്ല തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം
വത്തിക്കാനിൽ നിന്ന് നേരിട്ട് നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയേറുകയാണ്. ഏതായാലും എറണാകുളം ഭീമതർ കൂടുതൽ സന്തോഷിക്കേണ്ട, സിനഡിലെ ചില മെത്രാന്മാർ നിങ്ങളോടൊപ്പം കാണും, എന്നാൽ കത്തോലിക്ക തിരുസഭ നിങ്ങളോടൊപ്പം അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയായാലും പാലായിൽ നടന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഒരു നല്ല കാര്യം നടന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ മെത്രാന്മാരെല്ലാവരും കൂടി സഭയുടെ ഏകീകൃത ബലിയർപ്പണം വളരെ ഭംഗിയായി അർപ്പിച്ചു. അത് മാത്രമാണ് ഈ അസംബ്ലിയിൽ നടന്ന നല്ല ഒരു കാര്യമായിട്ട് വിശ്വാസികൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ മെത്രാന്മാരോട്, ഈ സിനഡിനോട് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ള കാര്യം, നിങ്ങൾ പാലായിൽ കാണിച്ച ആ ആർജവം എന്തുകൊണ്ട് എറണാകുളത്ത് കാണിക്കത്തില്ല? നിങ്ങളുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസലിക്കയിൽ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി സഭയുടെ ഏകീകൃത ബലിയർപ്പണം എന്തുകൊണ്ട് നടത്തുന്നില്ല? അങ്ങനെ ഒരു കാലം വരുമോ സിനഡേ എന്ന് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക വിശ്വാസികൾ. ഏതായാലും സഭയ്ക്ക് അനുകൂലമായിട്ട്, സഭാവിശ്വാസികൾക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവായിരുന്ന മുൻ സഭാ തലവൻ അനുകൂലമായിട്ട് ഒരു നടപടികളും നിങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ള സത്യം ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുവാനുള്ളത്, അല്പമെങ്കിലും ദൈവഭയവും അല്പമെങ്കിലും സഭാവിശ്വാസവും വിശ്വാസികളോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ സഭാ സിനഡിലെ എല്ലാ മെത്രാന്മാരും കൂടി ധൈര്യമായിട്ട് എറണാകുളം ബസലിക്കയിൽ പോയി സഭയുടെ ഏകീകൃത ബലിയർപ്പണം നടത്തി, ഞങ്ങൾ സഭയോടൊപ്പമാണ് എന്ന് തെളിയിക്കുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. എന്നെങ്കിലും നിങ്ങൾക്കത് ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉണ്ടാകട്ടെ. നിങ്ങൾ പറയുന്ന പരിശുദ്ധാത്മാവല്ല, ശരിക്കുള്ള പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം നൽകട്ടെ, ആശിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ എന്തെങ്കിലും നന്നാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.